സ്ലാമലൈക്കും വാർമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അൽ ഫിയൽ അൽ ഇപ്തിതാ എന്നുള്ള ബാബാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത് മുബ്തദ എന്നാൽ എന്താണ് എന്ന് നമുക്കിപ്പോൾ അറിയാം എന്നുള്ളതുപോലെ മുബ്തദ മുബ്തത ശേഷം വരുന്ന ഫയലിനെക്കുറിച്ചും ഖബറിനെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ് അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് ഒരു മുബ്തദും ഖബറും വരുമ്പോൾ അൽ ബുസ്താനു ജമീലുൻ എന്നുള്ളതുപോലെ ഒരു മുബ്തദും ഖബറും വരുമ്പോൾ ഇവ രണ്ടും റഫ് ആണ് എന്ന് ഇവക്ക് രണ്ടുമുള്ള എറാബ് റഫ് ആണ് എന്ന് നമുക്കറിയാം എന്നാൽ ഇവയ്ക്ക് രണ്ടിനും കാര്യം എന്താണ് ഇവയുടെ എല്ലാം ആമിൽ എന്താണ് എന്നുള്ളതാണ് അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് അടുത്ത ബൈത്തിലേക്ക് നോക്കാം ശ്രദ്ധിക്കണേ നെഹ്വി പണ്ഡിതന്മാരെല്ലാം റഫ്ഐ നൽകുന്നുണ്ട് റഫ്ഐ നൽകുന്നുണ്ട് ബിൽ ആ മുഭുത്തത് തുടക്കത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് അപ്പോൾ അൽ ബുസ്താനു ജമീലുൻ എന്നുള്ളടത്ത് അൽ ബുസ്താനു എന്നുള്ള മുബുത്തത എനിക്ക് റഫൾ കിട്ടാനുള്ള കാരണം അത് തുടക്കത്തിൽ വന്നു അതിനു മുമ്പ് മറ്റൊരു എറാബ് നൽകുന്ന ആ ഒരു പദത്തിന് നെസ്ബോ അല്ലെങ്കിൽ ജറോ നൽകുന്ന ഒരു ആമിലും അതിനു മുമ്പ് വന്നിട്ടില്ല ഈ ഒരു പദമാണ് തുടക്കത്തിൽ വന്നത് എന്നുള്ളത് കാരണത്താലാണ് മുബുത്തത എനിക്ക് റഫർ കിട്ടിയത് എന്നർത്ഥം ഓക്കെ എന്നുള്ളത് പോലെ കഥാക്ക ഇപ്രക ം റഫ് ഉ ഖാബറിൻ ഖബറിൻ്റെ റഫ് ആകുന്നത് ഖബറിന് റഫ് ലഭിക്കുന്നത് ബിൽ മുബ്ത മുബുത കൊണ്ടാണ് അപ്പോൾ അൽ ബുസ്താനു ജമീലുൻ എന്നുള്ള ഇടത്ത് അൽ ബുസ്താനു എന്നുള്ളതിന് റഫ് ലഭിക്കുന്നത് അത് തുടക്കത്തിൽ വന്നു അതിന് മുമ്പ് ജറു ചെയ്യുന്നതോ അല്ലെങ്കിൽ നെസ്ബു ചെയ്യുന്നതോ ആയ ഒരു ആമിലും അവിടെ ഇല്ല എന്നുള്ളതാണ് അവിടെ ജമീലുൻ എന്നുള്ള ഖബറിന് റഫ് കിട്ടാനുള്ള കാരണം അതിൻ്റെ ആമിൽ അൽ ബുസ്താനു എന്നുള്ള മുബ്തതവുമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പ്രബലമായിട്ടുള്ള വീക്ഷണം ഇൻഷല്ല ഈ മുബ്തദ ഇനിക്കും ഖബറിനിക്കും റഫർ കിട്ടാനുള്ള കാരണം പറയുന്ന വിഷയത്തിൽ ഏതാനും ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ കൂടിയുണ്ട് ഷറഹിൽ നമുക്കത് വിശദീകരിക്കാം ഒന്ന് ശ്രദ്ധിക്കുക മധഹബ് സീബവൈഹി വ ജംഹൂരിൽ ബസരിയിന സീബവൈഹി വൈഹി ഇമാമിൻ്റെയും അധിക ബസറി പണ്ഡിതന്മാരുടെയും അഭിപ്രായം അന്നൽ മുബ്ത മർഫു അമ്പിൽ ഇബ്തിദായി മുബ്ത എന്നുള്ളത് ഇബ്തിദു കൊണ്ട് തുടക്കത്തിൽ വന്നു എന്നുള്ളത് കൊണ്ടാണ് റഫ്റ് കിട്ടിയതാകുന്നത് എന്നുള്ളതുപോലെ വ അന്നൽ ഖബറിൽ മുക്തദ ഇ ഖബർ റഫ് ലഭിക്കുന്നത് ഖബറിന് റഫ് ലഭിക്കുന്നത് മുബുത കൊണ്ടുമാണ് എന്നുള്ളതാണ് സീബ് വൈഹി ഇമാമിൻ്റെയും അധിക ബസരി പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഈ ഒരു അഭിപ്രായത്തെയാണ് നമ്മൾ ബൈത്തിൽ പഠിച്ചത് ഓക്കെ അപ്പോൾ ഈ ഒരു വീക്ഷണ പ്രകാരം ഫൽ ആമിൽ ഫിൽ മുബ്തദ ഇ അപ്പോൾ മുബുതയിലുള്ള ആമിൽ മുബുത ഇനിക്ക് റഫ് നൽകുന്ന കാര്യം അത് മാനവീയുൻ അത് ആശയപരമായിട്ടുള്ള കാര്യമാണ് ഓക്കെ നമുക്കവിടെ എന്ത് കാണാതല്ല ഒരു ലഫ്ല് നമുക്കതിനു കാണാതല്ല മറിച്ച് ഒരു ആശയമാണ് അല്ലേ ഈ ഒരു പദമാണ് തുടക്കത്തിൽ വന്നത് അതിനു മുമ്പ് മറ്റൊരു ആമിലും ഇല്ല എന്നുള്ളതാണ് മുബുദ്ധ എനിക്ക് റഫൽ കിട്ടാനുള്ള കാരണം ഓക്കെ അതാണ് അടുത്തത് വിശദീകരിക്കുന്നത് വഹുവ ഇങ്ങനെ മാനവീയായ ആമിലി എന്ന് പറഞ്ഞാൽ അതെന്താണ് കൗനുൽ ഇസ്മി ഒരു പദം ആവലാണ് മുജറദൻ അനിൽ അവാമിലി ലഫ്ലിയത്തി സായിദത്തി വമാഅ അഷ്ബഹ അപ്പോൾ ഒരു പദം ആവലാണ് മുജറതൻ ഒഴിവായതാവലാണ് അനിൽ അവാമിലി ലഫ്ലിയത്തി ലഫ്ലിയായ ആമിലുകളിൽ നിന്നും പദമായിട്ട് വരുന്ന ആമിലുകളിൽ നിന്നും അതുതന്നെ ഖൈരി ഈദത്തി ഈത അല്ലാത്തതായ ലഫ്ലിയായ ആമിലുകളിൽ നിന്നും എന്നുള്ളതുപോലെ പോലെ വമാ അഷ്ബഹ സായിദയോട് ഇതയോട് സാദൃശ്യവുമല്ലാത്ത ലഫ്ലിയായ ആമിലുകൾ തൊട്ട് ഒരു പദം ഒഴിവായി വരലാണ് ഇവിടെ മാനവീയായ ആമില് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു മുക്തത് ആ മുക്ത എനിക്ക് റഫൾ കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനു മുമ്പ് അല്ലാത്ത സാ ഇതയോട് സാദൃശ്യവുമില്ലാത്ത ലഫ്ലൈ ആയ ആമില് വന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഓക്കെ ഇനി ഈതയായതെന്താണ് സാ ഇതയോട് സാദൃശ്യമായതെന്ന് പറഞ്ഞാൽ എന്താണ് എന്നതൊക്കെ ഇനി നമുക്ക് മനസ്സിലാക്കാം ഏതായിരുന്നാലും നമ്മളിപ്പോൾ പറഞ്ഞത് പ്രകാരം സാ ആയതോ അല്ലെങ്കിൽ സാ ഇതയോട് സാദൃശ്യമായതോ ആയ ലഫ്ലൈയായ ആമിലാണ് ഒരു മുക്തതേൻ്റെ മുമ്പ് വരുന്നത് എന്നാൽ കുഴപ്പമില്ല എന്നർത്ഥം ഓക്കെ അതാണ് അടുത്തത് ഇനി വിശദീകരിക്കുന്നത് ഒന്ന് നോക്കാം അല്ലാത്തത് എന്നുള്ളത് കൊണ്ട് സൂക്ഷിക്കപ്പെട്ടു മിം മിസ്ലി ബി ഹസ്ബിക്ക ദുർഹമുൻ ഓക്കെ ബി ഹസ്ബിക് ദുർഹമുൻ എന്നുള്ളത് പോലോത്തതിൽ നിന്നും അപ്പോൾ ബി ഹസ്ബിക് ദുർഹമുൻ എന്നുള്ള ഇടത്തൊന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിനക്ക് ഒരു ദിർഹം മതി എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കറിയാം ബി ഹസ്ബിക്ക എന്നുള്ള ഇടത്ത് ബാ തുടക്കത്തിലുള്ള ബാഇ ഇന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഓക്കെ അതൊരു ഹർഫായിട്ട് അവിടെ വന്നിട്ടുണ്ട് പക്ഷേ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അത് ജാദയായിട്ട് വന്ന അധികമായിട്ട് വന്ന ഒരു പദമാണ് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു പദം ഉണ്ടായി എന്ന് വെച്ച് കുഴപ്പമില്ല ഇവിടെ ഫബ ബി ഹസ്ബിക എന്നുള്ള പദം മുബ്തത ആണ് ദിർഹമുൻ എന്നുള്ള പദം ഖബറുമാണ് ഇവിടെ ഹസ്ബിക എന്നുള്ള ഖബറിന് മുമ്പ് വന്നത് ഒരു സായിതയായ ആമിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതാണ് ഞാൻ അർത്ഥത് ഫബി ഹസ്ബിക്ക മുബ്തോൻ ഇവിടെയുള്ള ബി ഹസ്ബിക എന്നുള്ളത് മുബ്ത ആണ് വഹു മുജറുൻ അനിൽ അവാമി തീർച്ചയായിട്ടും ആ ഒരു പദം അല്ലാത്ത ലഫ്ലയി ആമലുകളെ തൊട്ട് വഴിവായി വന്നതാണ് വലം എത്ത ചെറുതാ ഇതത്തി ആമിലുകളെ തൊട്ട് ഒഴിവായി വന്നിട്ടുമില്ല കാരണം എന്താ ഫൈനൽ ബാഹില താളിഹി കാരണം ആ ഒരു പദത്തിൻ്റെ മേൽ പ്രവേശിച്ചിട്ടുള്ള ബാ ആകുന്നത് ഇതും അത് ഈതയായിട്ട് വന്നതാണ് അപ്പോൾ ഇ ഇതയായിട്ട് വന്നിരിക്കുന്ന ബാ അല്ലെങ്കിൽ ബാക്കിയുള്ള ഹർഫുകൾ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല അതുകൊണ്ടൊന്നും മുപ്പത്തീൻ്റെ സ്ഥാനം മാറുകയില്ല എന്നർത്ഥം ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ബിഷിബിഹ അല്ലെങ്കിൽ വമാ അഷ്ബഹ എന്ന് പറഞ്ഞല്ലോ അതിനെക്കുറിച്ചാണ് ഒന്ന് നോക്കാം ബിഷിബിഹ ഓക്കെ ബിഷിബിഹ എന്നുള്ളത് കൊണ്ട് സൂക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സാ ഇതയോട് സാദൃശ്യമായതും അല്ലാത്ത എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ സാദൃശ്യമായത് എന്നുള്ളത് കൊണ്ട് സൂക്ഷിക്കപ്പെട്ടു മിമ്മിസിലി റുബറജുലിൻ ഖാ ഇമുൻ ഓക്കെ റുബറജുലിൻ ഖാ ഇമുൻ എന്നുള്ളത് പോലത്തെത് പോലോത്തതിൽ നിന്ന് റുബറജുലിൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ എത്രയെത്ര പുരുഷന്മാരാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ റുബ എന്നുള്ളത് എന്തല്ല സാ അല്ല കാരണം എന്താ അതിനൊരു പ്രത്യേകിച്ച് അർത്ഥമുണ്ട് എത്രയെത്ര എന്നുള്ളൊരു അർത്ഥമുണ്ട് ഓക്കെ എന്നിരുന്നാലും അതിനെ സാ പോലെയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പണ്ഡിതന്മാർ അതിനെ പരിഗണിക്കുന്നത് അപ്പോൾ അപ്പോൾ റുബറജുലിൻ ഖായിമുൻ എന്നുള്ള അടുത്ത് ഫറജുലുൻ ഇവിടെ റജുലുൻ എന്നുള്ള പദം മുബത്തത ഉൻ അത് മുബ്ത ആണ് ഫ ഖാ ഖായിമുൻ എന്നുള്ള പദം ഖബറുഹു അതിൻ്റെ ഖബറുമാണ് ഓക്കെ റജുലുൻ എന്നുള്ള പദം മുബ്തദ ആണെങ്കിലും ഇവിടെ റുബ്ബ എന്നുള്ള പദം മുമ്പ് വന്നതുകൊണ്ട് ആ മുബ്തദ ഇൻ്റെ ഇഹറാബ് നമുക്ക് നേരിട്ട് കാണാൻ സാധ്യമല്ല മറിച്ച് റെജുലിൻ എന്നുള്ളതിൻ്റെ മഹല്ലുൽ എഹറാബ് റഫ് ആണ് ഓക്കെ ഇനി അതിൻ്റെ ഒരു തെളിവാണ് റജുലുൻ എന്നുള്ളതിൻ്റെ മെഹലുൽബ് റഫ് ആണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇനി അടുത്തത് പറയുന്നത് ഓ യദുൽ അലാദാലിക്ക ഇപ്പറഞ്ഞതിൻ്റെ മേൽ അറിയിക്കും എന്ന് പറഞ്ഞാൽ റജുലിൻ എന്നുള്ളത് മുക്തത ആണ് അത് റഫ് സ്ഥാനത്താണ് എന്നുള്ളതിൻ്റെ മേൽ അറിയിക്കും റഫ് ഉൽ മഹ്തൂഫിഅ അലിഹി ഈ മുക്തത ഇൻ്റെ മേൽ ഇവിടെയുള്ള റജുലു എന്നുള്ളതിൻ്റെ പേൽ അത്തു ചെയ്യപ്പെട്ട ഒരു വസ്തുവിന് റഫ്ഐ ലഭിക്കുന്നത് അപ്പോൾ ഇനി ഇതിനോട് റുബ റജുലിൻ കായിമുൻ എന്നുള്ള അടുത്ത് റജുൽ എന്നുള്ളതിനോട് അത്തു ചെയ്തുകൊണ്ട് നമ്മൾ മറ്റൊരു പദവും കൂടി ഉപയോഗിച്ചാൽ അതിന് നമ്മൾ റഫ് ആണ് ചെയ്യേണ്ടത് കാരണം ആ പദം റജുലേ എന്നുള്ള മുക്തതയിനോടാണ് അതിപ്പ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മുക്തതയിന് കിട്ടേണ്ടിയിരുന്ന റഫ് തന്നെയാണ് മഴ തൂഫിനും കിട്ടേണ്ടത് എന്നർത്ഥം ഓക്കെ അതാണ് അടുത്ത ഉദാഹരണത്തിലൂടെ പറയുന്നത് നഹ്വു റുബ റജുലിൻ ഖായിമുൻ വം റഹത്തുൻ ഓക്കെ എത്രയത്ര സ്ത്രീ പുരുഷന്മാരാണ് നിൽക്കുന്നത് എന്നുള്ള ഇടത്ത് റുബ റജുലിൻ എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിലും അവിടെ റജുലേ എന്നുള്ള പദം ആണ് കാരണം ഈദയ പോലോത്ത ഒരു പദമാണ് അതിന് മുമ്പ് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ റജുലേ എന്നുള്ളതിൻ്റെ മെഹലുൽ എറാബ് റഫ് ആണ് അപ്പോൾ അതിനോട് അതിപ്പ് ചെയ്യപ്പെടുന്ന ഇമ്രാത്തുൻ എന്നുള്ള പദവും റഫ് തന്നെ ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം ഓക്കെ ഇനി നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് മുബുദ്ധയിലുള്ള ആമിലിനെ കുറിച്ചാണ് മുബുതയിന് റഫ് ചെയ്യുന്ന വസ്തു അത് മാനവീയാണ് നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ് എന്നാൽ വൽ ഫിൽ ഖബറിലുള്ള ആമിൽ അത് ലഫ്ലിയാണ് അപ്പോൾ ഖബറിന് അമിൽ ചെയ്യുന്ന വസ്തു അതൊരു പദം തന്നെയായിരിക്കും അതെന്താണ് വഹുവൽ മുബുത്തത ഉ അതാണ് മുബുത്തത് അപ്പോൾ മുബുത്തത ആണ് ഖബറിൽ അമിൽ ചെയ്യുന്ന വസ്തു വ ഹാദുവു സീബ് വൈഹി റഹ്മാല്ല ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സി ഹി ഇമാമിൻ്റെ അഭിപ്രായം ഇനി ഷർഹിൽ വിശദീകരിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയത്തിലുള്ള മുക്തത ഇനിക്കും ഖബറിനിക്കും അമല് ചെയ്യുന്ന വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ ഇഖ്തിലാഫിനെ കുറിച്ചാണ് ഒന്ന് നോക്കാം വദഹബ കൗമുൻ ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെട്ടു അവർ പോയി ഇല അന്നൽ ആമില ഫിൽ ആമിലുത്തത ഇവൽ ഖബറി അൽ ഇപ്തിദാ മുബ്തതയിലും ഖബറിലും അമല് ചെയ്യുന്ന വസ്തു അത് ഇബ്തിദാ ഉ തന്നെയാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അപ്പോൾ അവരുടെ വാദപ്രകാരം മുബ്ത ഇനിക്കും ഖബറിനു

തുടക്കത്തിൽ വന്നു അവ രണ്ടിനും മുമ്പ് ഒരു ആമിലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വീക്ഷണ പ്രകാരം ഫൽ ആമിലു ഫീഹിമ മായനവിയും ഇവ രണ്ടിലുമുള്ള ആമിൽ മായനവിയാണ് നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ് ലഫ്ലിയായ ഒരു ആമിൽ അല്ല എന്നർത്ഥം ഇനി വക്ലീല ഇനി മറ്റൊരു അഭിപ്രായമുണ്ട് അൽ മുബുത്തതും മർഫുഴമ്പിൽ ലപ്തി മുപുത്തത എനിക്ക് റഫ് ലഭിച്ചിരിക്കുന്നത് ഇപ്തി കൊണ്ടാണ് അത് തുടക്കത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാൽ വൽഹബർ മർഫുഴമ്പിൽ ലപ്തി ുന്നതോ അത് തുടക്കത്തിൽ വന്നു അതിനു മുമ്പ് മറ്റൊരു ആമിലും ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല വൽമുപുത്തത ഈ മുപുത്തത് കൊണ്ടുമാണ് അപ്പോൾ ഹബറിന് റഫ് ലഭിച്ചിരിക്കുന്നത് ഇപ്തി കൊണ്ടും മുപുത്തതവും കൊണ്ടുമാണ് എന്നാണ് മറ്റൊരു വീക്ഷണമുള്ളത് ഇനി അടുത്ത ഒരു അഭിപ്രായം വക്കീല മറ്റൊരഭിപ്രായമുണ്ട് തറാഫ ഇവർ രണ്ടും മുബ്തദും ഖബറും പരസ്പരം റഫർ ചെയ്യുകയാണുണ്ടായത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം അന്നൽ ഖബറഫൽ മുബത്തത ആ ഖബറാണ് മുബുത്തത് എനിക്ക് റഫർ ചെയ്തിരിക്കുന്നത് അന്നൽ മുബുത ആ റഫാൽ ഖബറ മുത്താണ് ഖബർ എനിക്ക് റഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർ രണ്ടും പരസ്പരം റഫർ ചെയ്യുകയാണ് എന്നുള്ളതാണ് മറ്റൊരു വീക്ഷണമുള്ളത് ഏതായിരുന്നാലും ഇങ്ങനെ നാലോ അഭിപ്രായമുണ്ട് എങ്കിലും ഇപ്പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്നെല്ലാം ഏറ്റവും നീതിയുക്തമായ അഭിപ്രായം മസബബു സീബവൈഹി സീബവൈഹി സീബ വൈഹി ഇമാമിൻ്റെ അഭിപ്രായമാണ് വഹുവൽവലു അതാണ് നമ്മൾ ആദ്യമേ വിശദീകരിച്ചതും ബൈത്തിൽ പറഞ്ഞതും ഏതായിരുന്നാലും ഇത്തരം ധാരാളം ഖിലാഫുകൾ ഇവിടെ ഉണ്ടെങ്കിലും വഹാദുൽ ഖിലാഫു ഈ ഒരു ഖിലാഫ് പണ്ഡിതന്മാരുടെ എതിർ എതിരഭി എതിരഭിപ്രായങ്ങൾ മിമ്മ ലാ ത് യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിൽ പെട്ടതാണ് അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആമിൽ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും എല്ലാവരുടെ വാദപ്രകാരവും മുബ്ത ഇനിക്കും ഹബറിനിക്കും റഫ് തന്നെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഏതാണ് ആമിൽ എന്നുള്ള വിഷയത്തിൽ അഖ്തലാഫുണ്ട് എന്ന് വെച്ച് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഈ വിഷയം ത്തിലില്ല <laughs> എന്നർത്ഥം